നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ പച്ചി വരുന്നു. തെങ്ങളേ ആങ്ങളേ വാ വാ. അപ്പുണ്ണി എന്താടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ലായിട്ടാണോ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ആ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? അയ്യടാ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അത് അവന്റെ കയ്യിരിപ്പുണ്ട്. അച്ഛാ എന്താടാ വേണ്ട ഒന്നും പറയണ്ടോ, ഇവിടെ എല്ലാരും എന്നെ കുറ്റപ്പെടുത്തണം. അപ്പച്ചി അപ്പച്ചി നിന്നെ കുറ്റപ്പെടുത്തില്ല, കാര്യം പറ എന്താ? എടി ഞാൻ പറഞ്ഞില്ലേ അവന്റെ കയ്യിരിപ്പുണ്ടെന്ന്? അത്രയും വേണ്ടാതിരിക്കണ്ടോ അപ്പച്ചി? കുമാരി എന്നെ കുട്ടിയെ കാണാൻ സമ്മതിക്കണില്ല, ആ ഭാഗത്തേക്ക് അടുപ്പിക്കണില്ല എന്നെ. അതെന്താ അങ്ങനെ? അതെനിക്കറിയില്ല. ചോദിക്കണം അപ്പച്ചി അല്ല, ഇവിടെ ഒരാളും എന്റെ കൂടെ നിക്കണില്ല. അപ്പച്ചി അപ്പച്ചി കൂടെ നിന്റെ കൂടെ ഞാൻ ചോദിക്കാം. പെങ്ങളെ വെറുതെ പ്രശ്നം വഷളാക്കല്ലേ, ഇത്രയും നേരമായിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ നിങ്ങക്ക് പറ്റിയില്ലല്ലോ. ഇരുപതിലും മിണ്ടാതിരിക്കെ. അപ്പച്ചി അല്ലേ അപ്പച്ചി ചോദിക്കി. ഷാഹിനെ ഷാഹിനിക്കല്ലോ കുഴപ്പം, കുമാരിക്കല്ലേ. അയ്യണ ഷാഹിനെയാണെന്ന് കാണട്ടടാ, അവളെ അകത്തെങ്ങാനും ഉണ്ട്. ആ ചെല മാറിയേ. ആ ചെല് നോക്കട്ടെ ശരിയാക്കാൻ പോന്നു. കണ്ടോ അപ്പച്ചി ഇപ്പൊ പോയിട്ട് കുമാരി ശരിയാകും. എടാ നീ കുമാരിയുടെ വഴക്കല്ലേ ഉള്ളു, നിന്റെ അപ്പച്ചി ഇപ്പം അത് ഡിവോഴ്സ് ആക്കി തരും. അച്ഛാ അപ്പച്ചി എന്തേ? ഞാനും പ്രസവിച്ചിട്ടുണ്ട്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അപ്പച്ചിയോട് പറഞ്ഞോ പ്രസവിച്ചിട്ടില്ല എന്ന്? ഞാനൊന്നും പറഞ്ഞില്ലേ. പിന്നെന്താ? നീ എന്താ അപ്പുണ്ണിയെ കുഞ്ഞിന്റെ അടുത്തേക്ക് അടുപ്പിക്കാത്തത്? ഓ അതാണോ? അപ്പുണ്ണിയേട്ടന്റെ വക്കാലത്തായിട്ട് വന്നതാണെങ്കിൽ അപ്പച്ചി എനിക്ക് അതിലൊന്നും പറയാനില്ല. നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അപ്പച്ചി ഒന്ന് പോയ ഇടുന്ന്. വന്ന് കേറിയ ഉടനെ എന്നോട് പോകാനോ? എടി ഇവക്ക് എന്നാ സുഖം പറഞ്ഞത്? എനിക്കെന്താ സുഖം? ആര് പറഞ്ഞു? ഇവിടെ എല്ലാരും പറയുന്നുണ്ടല്ലോ. നീ ആരടി പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. നീ എന്റെ അടി ഫോണിൽ വിളിച്ചു പറഞ്ഞത്? എടി അപ്പൊ നിന്റെ പണിയാണല്ലേ ഇത്, ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ വിളിച്ചു പറയല്. അയ്യോ അങ്ങനെയല്ല കുമാരി ചേച്ചി, അപ്പച്ചി വിളിച്ചിട്ട് ഇവിടെ എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ തമ്മിൽ വഴക്കാന്ന് പറഞ്ഞു. അത്രേയുള്ളോ? അങ്ങനെ അല്ലല്ലോ നീ പറഞ്ഞത്, പ്രസവം കഴിഞ്ഞുള്ള ഏതാണ്ട് ഒരു അസുഖന്നല്ലേ നീ പറഞ്ഞത്? പ്രസവം കഴിഞ്ഞുള്ള അസുഖം? പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അങ്ങനെയാണോ അപ്പച്ചി ഇവള് പറഞ്ഞേ? അതുപോലത്തെ പറഞ്ഞത് അപ്പച്ചി. അത് എനിക്കല്ല, ഇവളല്ലേ പണ്ട് അഭിനയിച്ചത് നമ്മളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിട്ട്. കുമാരേജി പിന്നല്ലോ അതെന്താ? അതൊക്കെ പോട്ടെ, ഞാൻ എത്രയോ പ്രസവം കണ്ടിട്ടുള്ളതാ, അതുകൊണ്ട് ഈ അസുഖത്തിന്റെ പേരും പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എത്രയും പെട്ടെന്ന് അപ്പുണ്ണിയായിട്ട് പറഞ്ഞ് ഒത്തുതീർപ്പായിക്കോണം. അതൊന്നും അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഇല്ലേ അന്നാ നടത്തിയിട്ടേ ഞാൻ പോണുള്ളൂ. മതി, അപ്പച്ചി സൗകര്യം പോലെ പോയാ മതി. ഇനി പോയില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിവിടെ വേറെ പണിയുണ്ട്. നിനക്കുള്ളത് ഞാൻ തരാട്ടോ. കണ്ട 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 അവളെ അഹങ്കാരം കണ്ടോ എന്റെ അപ്പച്ചി. അതൊന്നും കാര്യാക്കണ്ട, ഇതൊക്കെ മറ്റേ അസുഖത്തിന്റെ ഭാഗവാ, പോസ്റ്റ് മോർട്ടം ഡിപ്രഷന്റെയാണ്. ഞങ്ങളുടെ കാര്യം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ പണ്ടല്ലേ, അന്നേ ഈ അസുഖം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ന്യൂ ജനറേഷന്റെ അസുഖം. എന്തായാലും എനിക്കിട്ടുള്ളതായി. അല്ല ഞാൻ വിളിച്ചോണ്ട് എന്തിനാ ഇങ്ങോട്ട് കെട്ടിയിരുന്നല്ലേ വന്നേ? പിന്നെ നീ വിളിച്ചപ്പോ പിന്നെ വരണ്ടേ? ഞാൻ ആൾക്കാർ ഇത്ര വേഗം വരുമെന്ന്. ആരെങ്കിലും വിളിക്കാൻ നോക്കിയിരിക്കോ ബാഗും ബാക്കി ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.